വിംബിൾട്ടൺ മത്സരത്തിലെ ഇന്നത്തെ സെമി ഫൈനൽ കാണാൻ ഏറ്റവും ആകാംക്ഷയോടെ ഇരിങ്ങാലക്കുടക്കാരനാകും കാരണം ജർമ്മൻകാരനായ തന്റെ ശിഷ്യയായ ആഞ്ചലിക് കർപ്പർ ഫൈനലിൽ ലക്ഷ്യമിട്ടാണ് ഇന്ന് കളത്തിൽ ഇറങ്ങുന്നത് ആഞ്ചലിക് കർപ്പറുടെ യോഗ പരിശീലകനായ ഇരിങ്ങാലക്കുടക്കാരനെ പരിചയപ്പെടാം 2019 ൽ തുടങ്ങിയതാണ് ബിനോയ്ക്ക് ആഞ്ചലിക് കർപ്പറുമായിട്ടുള്ള ബന്ധം 2018 ൽ വിംബിൾട്ടൺ നേടിയ ശേഷം നഷ്ടപ്പെട്ട കളിയുടെ താളം വീണ്ടെടുക്കാനാണ് ആഞ്ചലി യോഗ പരിശീലിച്ചു തുടങ്ങിയത് പിന്നീട് ഏകാഗ്രതയും മെയ്വഴക്കവും വർദ്ധിപ്പിക്കാൻ ബിനോയിയുടെ കീഴിൽ ചിട്ടയായ പരിശീലനം എൻ്റെ കുറച്ച് ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് യൂറോപ്പിൽ 2014 മുതൽ ഞാനവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടെ ഒരു നല്ലൊരു സൗഹൃദ വലയം ഒരു ശിഷ്യരുടെ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഒരു നല്ലൊരു വലയമുണ്ട് അതിൽ പഴയ കുറച്ച് ഒളിമ്പ്യൻസും ഉണ്ട് ഇപ്പോൾ ഒരു മുമ്പ് റുമേനിയൻ നമ്മുടെ പിടിഷയുടെ ഒക്കെ കൂടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരു റുമേനിയൻ ഒരു താരമുണ്ട് അവരിപ്പോൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് അപ്പോൾ അവരും ഒരു ഒളിമ്പിക്സ് മെഡലൊക്കെ നേടിയതാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കണക്ഷൻസ് ഉണ്ട് എനിക്ക് അപ്പോൾ അവർ അങ്ങനെ പറഞ്ഞറിഞ്ഞിട്ടാണ് ആഞ്ചലിക്കിനത് അറിയുന്നത് യോഗ പരിശീലിച്ചത് വിംബിൾട്ടൺ മത്സരത്തിൽ ഗുണം ചെയ്തെന്നാണ് ആഞ്ചലി ബിനോയിയോട് പറഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആഞ്ചലിക്കായി ബിനോയ് ജർമ്മനിയിൽ പോയത് പിന്നീട് കോവിഡ് പ്രതിസന്ധി മൂലം പരിശീലനം ഓൺലൈനിലാക്കി ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ പിന്നെ ഒട്ടും പോകാം യാത്ര കുറയാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നു സമയമുള്ളത് അവരിങ്ങോട്ട് വരാറാണോ അതോ അങ്ങോട്ട് പോയിട്ട് കേരളത്തിലേക്ക് അവർ വന്നിട്ടില്ല ഇതുവരെ വരുമായിരിക്കും നമുക്ക് ഇനി സാവധാനം പക്ഷേ ഇപ്പോൾ ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് ആ കുട്ടി എടുത്തതും അത്രയും നല്ലൊരു സ്റ്റുഡൻറ്റ് എനിക്ക് വേറെ കിട്ടിയിട്ടില്ല എനിക്ക് അതാണ് ആ കുട്ടിയോട് നമുക്കിപ്പോൾ നമ്മളുടെ ആരോഗ്യമാണെന്ന് തോന്നുന്ന പോലെയുള്ള ഒരു പെരുമാറ്റവും അതായത് അത്രയും സ്റ്റാർഡം ഉണ്ടെങ്കിലും അവർ അത്രയും സിമ്പിളായിട്ട് അവർ വരികയും ഒരു നിമിഷം പോലും അവർ നമ്മളെ വെയിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല അവർ കൃത്യസമയത്ത് അവർ ട്രെയിനിങ്ങിനുണ്ടാവും ഒരു ഒരു നിമിഷം വൈകില്ല പിന്നെ ഇന്നലെ ആ മത്സരം ഇന്നലത്തെ സെമി ഫൈനലിൽ ഇപ്പോൾ സെമിയിലേക്ക് കടന്നല്ലോ ഇന്നലെ ക്വാർട്ടറിൽ അത് കഴിഞ്ഞ ഉടനെ വന്ന് റൂമിലെത്തിയ ഉടനെ ഒരു വാട്സപ്പ് ഇട്ടു അപ്പോൾ നമ്മൾ അത്രയും ഒരു ഒരു നല്ലൊരു നല്ലൊരു ഒരു ഒരു നല്ല എന്താ പറയുക നല്ലൊരു വ്യക്തിയാണ് അത് അത് തന്നെയാണ് ആ കുട്ടിയുടെ ഗുണവും എനിക്ക് തോന്നുന്നു ആ ഉയർച്ചയിലൊക്കെ ആ കുട്ടിയുടെ ആ കാര്യങ്ങളൊക്കെ അതിലൊരു ഭാഗമായിരിക്കും ആ കുട്ടിയുടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ കുട്ടിയിൽ നിന്ന് ഞാൻ പഠിച്ചു കാരണം എനിക്കും എൻ്റെ ഒരു ഞാൻ ടെന്നീസിനോട് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് സ്റ്റെഫി ഗ്രാഫ് കളിച്ചത് മുതൽ ഞാൻ നല്ലപോലെ ടെന്നീസ് കാണുന്നതാണ് നമ്മളുടെയൊക്കെ ആ ഒരു ടീനേജ് മുതൽ സ്റ്റെഫി ഗ്രാഫാണ് ഞങ്ങളുടെ ജനറേഷൻ ഒരു പക്ഷേ ടെന്നീസ് എന്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഇതിന് ആഞ്ചിയെ സെക്കൻഡ് സ്റ്റെഫി ഗ്രാഫ് എന്നാണ് ജർമ്മനിയിലൊക്കെ വിശേഷിപ്പിക്കുന്നത് സ്റ്റെഫി ഗ്രാഫിൻ്റെ അടുത്ത സുഹൃത്തുമാണ് തൻ്റെ പ്രിയ സുഹൃത്തും ശിഷ്യയുമായ ആഞ്ചലിക് വിംബിൾട്ടൺ കിരീടം ഉയർത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഈ ഇരിഞ്ഞാലക്കുടക്കാരൻ ഗോകുൽ വി എസ് കൈരളി ന്യൂസ് തൃശ്ശൂർ